നമസ്കാരം, ടൈലർ ആനന്ദ്. ഇപ്പോൾ ഒന്ന് ഒരു പത്ത് വയസ്സ് കുട്ടികൾക്ക് ഷർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. അതായത് 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഇടുന്ന കുട്ടികൾക്ക് ഷർട്ട് ഹാഫ് കൈ ഷർട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം ബട്ടൺ പീസ് മടിച്ചടിക്കാൻ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡും ഒരേ അളവ് രീതിയിൽ കറക്റ്റ് മാർക്ക് ചെയ്യുക. ഷർട്ടിൻ്റെ ബോഡി വന്ന് 26 ഇഞ്ച്. അപ്പോൾ 26 ഇഞ്ച് ബോഡി വരുന്ന ഷർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. താഴെ സ്ലാക്ക് ഒരു 1.5 ഇഞ്ച് രീതിയിൽ മാർക്ക് ചെയ്യാം. ഈ ഷർട്ടിൻ്റെ ഇറക്കം വന്ന് 24, ഒരു 1/2 ഇഞ്ച് ചേർത്തി ഷോൾഡറിൽ ജോയിൻ്റ് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ചേർത്തി മാർക്ക് ചെയ്യുക. ലൈൻ കറക്റ്റാ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഷർട്ടിന് ഷോൾഡർ വന്നിട്ട് 14 ഇഞ്ച്. അപ്പോൾ നമ്മൾ 14 ന് 8 ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിവൈഡ് കണക്ക് വയ്ക്കുന്നത്. അതായത് 1.75 ഇഞ്ച് ഡൗൺ ചെയ്യുന്നത്, 1.75 ഇഞ്ച്. 1.75 ഈ ഷോർട്ട് ബോഡി വന്ന് 26, 4 ൽ 1 6.5 ഇഞ്ച് കമ്മിയാക്കി 6 ഇഞ്ച്. അപ്പോൾ ഈ ഷർട്ടിന് ലൂസ് എടുക്കുന്നത്, അതായത് ഇപ്പോൾ ഈ ഷർട്ടിന് അളവ് ലൂസ് 8 ഇഞ്ച് ലൂസ് ഇതിന് വേണം. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഈ ബോഡിയിൽ നിന്ന് കണക്ക് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ 26 ഇഞ്ച് ബോഡി 4 അടി വയ്യുമ്പോൾ 6.5 ഇഞ്ച്, 2.5 ഇഞ്ച് അധികം ചേർത്തുക. അപ്പോൾ 9 ഇഞ്ച് പിസിലൂടെ തയ്ത്തുമ്പോൾ ചേർത്തി 9 ഇഞ്ച് വരും. കറക്റ്റാണ് മാർക്ക് ചെയ്യുക. അവിടെ സെൻറ്ററിൽ 1.5 ഇഞ്ച് കമ്മി. ഷേപ്പ് വേണ്ടെന്നാൽ കൂടെ നമ്മൾ സ്ട്രൈറ്റാണ് കൂടെ കട്ട് ചെയ്യാം. അതായത് ബോഡിയിൽ നിന്ന് 4 ഡിവൈഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് അധികം ചേർത്ത് വെച്ചാൽ കറക്റ്റായി വരും. ഇപ്പോൾ ഷോൾഡർ 14 ഇഞ്ച്, പകുതി വന്ന് 7 ഇഞ്ച്, 7.5 ഇഞ്ച് ചേർത്തി 7.5, 7.5 ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്ത് ഇവിടുന്ന് സ്ട്രൈറ്റാണ് മാർക്ക് ചെയ്യുക. കവർത്തിട്ടെടുക്കുക, ഒരു 1.5 ഇഞ്ച് കവർത്തിട്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഒന്ന് ഇപ്പോൾ കഴുത്ത് കോളർ വന്നിട്ട് ഈ ഷർട്ടിന് 12 ഇഞ്ച്. അപ്പോൾ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ച്, 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീതിക്ക് 2 ഇഞ്ച്, ഇറക്കത്തിന് 4 ഇഞ്ച് കമ്മിയാക്കി 1.75 ഇഞ്ച്. അതാണ് കണക്ക്. എന്നാൽ നമ്മൾ ഷോൾഡർ ലൈൻ രണ്ടും ഒരേ അളവ് തന്നെ വരും. കണക്ക് വന്നിട്ട് 6 ഡിവൈഡ് ചെയ്യുക 2 ഇഞ്ച്, 4 ഇഞ്ച് കമ്മിയാക്കിയ ഇറക്കത്തിന് 1.75. അതാണ് കഴുത്തെടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഈ ഷോൾഡർ ലൈനും കഴുത്ത് ലൈനും വലിയ വ്യത്യാസം വരില്ല, രണ്ടും ഒരേ അളവ് തന്നെ വരും. കഴുത്ത് ഷേപ്പ് എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് സ്ട്രൈറ്റ് എടുത്ത് ഷേപ്പ് എടുക്കണം, അപ്പോഴേ കഴുത്ത് നല്ല സെറ്റാവുള്ളൂ. ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ച് സ്ട്രൈറ്റ് എടുത്തിട്ട് പിന്നെ റൗണ്ട് ഷേപ്പ് എടുക്കുക. അപ്പോഴേ വന്ന് കഴുത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗം ചുരുക്കില്ലാതെ നീറ്റാ വരും. ഇവിടെ ഒരു കവർത്തട്ട് കട്ട് ചെയ്യുമ്പോഴേ
ഒരു അരഞ്ച് കവർത്തട്ടെടുത്ത് കരഭാഗം കട്ട് ചെയ്യാം. നമ്മൾ ഗാജ അടിക്കുന്ന ഒരു അരഞ്ച് അധികം വെച്ച് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ വന്നിട്ട് ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞു. അതായത് ഈ ഷർട്ടിന് ബാക്കിൽ വന്ന് നമ്മൾ നോർമലി കട്ട് ചെയ്യുന്നില്ല, ബാക്കിൽ സെൻറ്ററിൽ ഒരു ഫ്ലീറ്റ് ബോക്സ് ഫ്ലീറ്റ് വെച്ചാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലീറ്റിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിൽ കാണാം. അപ്പോൾ ബാക്കിൽ വന്നിട്ട് ഫ്രണ്ടിനൂടെ ബാക്ക് വന്ന് ഒരു ഇഞ്ച് കമ്മിയാക്കി എടുക്കും. നോർമലി കട്ട് ചെയ്യുന്ന ഷർട്ട് ഇത് അങ്ങനെ എടുക്കും. അപ്പോൾ ഈ ഫ്ലീറ്റ് ഉള്ള കാരണം ബാക്കും ഫ്രണ്ടും രണ്ടും ഒരേ അളവ് വെച്ച് കട്ട് ചെയ്യണം. നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ബാക്ക് കമ്മിയാക്കും, അതിപ്പോൾ ഫ്ലീറ്റ് ഉള്ള കാരണം കമ്മിയാക്കണമെന്നില്ല. രണ്ടും ഒരേ അളവ് വെച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ മേലെ രണ്ടും ഒരേ അളവായിരിക്കണം, അപ്പോഴേ നമുക്ക് ഫ്ലീറ്റ് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഫ്ലീറ്റിനെടുക്കുമ്പോൾ അത് കറക്റ്റായി സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ നോർമൽ ഷോൾഡർ എടുക്കുന്നത് മുകളിൽ നിന്ന് 3/4 ഇഞ്ച് കമ്മിയാക്കി ഇവിടുന്ന് ഒരു ആദ്യം ലൈനിടുക. ഇത് നോർമൽ ഷോൾഡർ കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇതിപ്പോൾ ഷോൾഡർ ഇറക്കി കട്ട് ചെയ്യണം. ഇപ്പോൾ നോർമലായി വെട്ടുന്ന മെത്തേഡ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യുക. ഫ്ലീറ്റിനൊരു 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ 14 ഇഞ്ച് 7 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് ചേർത്ത് 7.5 മാർക്ക് ചെയ്യുക. ഫ്ലീറ്റിന് 1.5 ഇഞ്ച് പോകെ ബാക്കി നമ്മൾ ഷോൾഡർ എടുക്കണം. ഇവിടെ ഫ്ലീറ്റിന് തികയും മതിയാവുള്ളൂ. രണ്ടും ഒരേ അളവ് ഇടണം, ബാക്കും ഫ്രണ്ടും സെയിം ആയിരിക്കണം. അപ്പോഴേ ഈ ഫ്ലീറ്റ് ഉള്ള ഇതിന് വന്നിട്ട് കറക്റ്റ് ആവുള്ളൂ. ഫ്ലീറ്റിന് പോകെ 7 ഇഞ്ച് 7.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഷോൾഡർ 14 ഇഞ്ച് കറക്റ്റായി വരും. ഇപ്പോൾ നമ്മൾ ഇത് വന്ന് നോർമൽ ഷോൾഡർ നമ്മൾ ഫ്ലീറ്റ് ഉള്ള കാരണം നമ്മൾ ഷോൾഡർ നമ്മൾ ഇറക്കിയ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ ഇറക്കി കട്ട് ചെയ്യുന്നത് ലാസ്റ്റ് വെട്ടി കാണിക്കാം. ഇതിപ്പോൾ നോർമൽ ഷോൾഡർ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം. ഇപ്പോൾ താഴെ ഇപ്പോൾ നമ്മൾ മുകളിൽ വന്ന് സെയിം വെച്ചിട്ടുണ്ട്, താഴെ വന്ന് എന്ത് ചെയ്യണം, 3/4 ഇഞ്ച് കമ്മിയാക്കണം. അപ്പോഴേ ബട്ടൺ വെട്ടി കവർ ആവുള്ളൂ. താഴെ മുകളിൽ നമ്മൾക്ക് ഫ്ലീറ്റ് ഉള്ള കാരണം രണ്ടും ഒരേ അളവ് ഇരുന്നാൽ കറക്റ്റായി വരും. താഴെ മാത്രം നമ്മൾ നോർമലി ഒപ്പഴും ചെയ്യണ മെത്തേഡിൽ ക്രോസ് ആയിട്ട് ചെയ്യാം. ഒരു 3/4 ഇഞ്ച് കമ്മിയാകണ മാതിരി വെച്ചിട്ട് നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എക്സ്ട്രാ വെട്ടണം മെയിന, 1.5 ഇഞ്ച്. അപ്പോൾ ബാക്കും ഫ്രണ്ടും കഴിഞ്ഞു. അടുത്ത് കൈ വെട്ടിയതിന് ശേഷം ഷോൾഡർ വെട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ ഇറക്കിയാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കാം. ഇപ്പോൾ കൈ സ്ലീവ്
സ്ലീവിൻ്റെ മെഷർമെൻറ്റ് താഴെ ഒരു ഒന്നര ഇഞ്ച് മടിച്ചടിക്കാനുള്ള ഒരു ഒന്നര ഇഞ്ച് അളവ്, കൈ ഇറക്കം 28 ഇഞ്ച്, 8 ഇഞ്ച് അരഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യുക. കൈ തുമ്പൻ അരഞ്ച് ചേർത്ത് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലൈൻ കറക്റ്റ് ഇടുക. ഇട്ടിട്ട് അതായത് ബോഡി വന്ന് 26 8 ൽ 1 എടുക്കണം, 3 1/2 ഇഞ്ച് വേണം, 3 1/2 ഇഞ്ച്, 3 1/2 ഇഞ്ച്, 3 1/2 ഇഞ്ച് എടുക്കുക. അതായത് ലൂസ് എടുക്കുന്നതും 4 1/2, 6 1/2 ഇഞ്ച് വരും, 6 ഇഞ്ച് ഫിനിഷിങ്, 1 ഇഞ്ച് കമ്മിയാക്കി 6 ഇഞ്ച് ഫിനിഷിങ്. താഴെ വന്നിട്ട് 1 1/2 ഇഞ്ച് കമ്മിയാക്കുക, 4 1/2 ഇഞ്ച്, 4 1/2 ഇഞ്ച് ഫിനിഷിങ്. അപ്പോൾ തേയ്ത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ അതിൽ കാണണം. അതാണ് കട്ടിങ് മെത്തേഡ്. ഇത് എല്ലാ ഷർട്ടിനും സെറ്റാകും, വലിയ ഷർട്ടിനും സെറ്റാകും. ഇതേ ഒരു 24 ഇഞ്ച് ബോഡിക്ക് ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ഷർട്ടാണെങ്കിലും ഒരു 1/4 ഇഞ്ച് വ്യത്യാസം തന്നെ വരുള്ളൂ. ഈ ഷേപ്പ് 3 1/2 എടുത്തിരിക്കുന്നത് 3 വരും, ലൂസ് എടുക്കുന്നത് 6 എടുത്തത് 5.5 വരും, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായി ചെയ്ത എല്ലാ ഷർട്ടിനും നമ്മൾ ഈസിയായി നമ്മൾ കട്ട് ചെയ്യാം. കവർ തൊട്ട് ഒരു 3/4 ഇഞ്ച് മതി. നോർമലാണ് നമ്മൾ എല്ലാത്തിനും എടുക്കണ അതേ മെത്തേഡ്, 3/4 ഇഞ്ച്. അത് മതി. ഇനി വന്ന് ഷോൾഡർ. ഇപ്പോൾ നിങ്ങൾ 26 ഇഞ്ച് ബോഡി, അപ്പോൾ 26 ഇഞ്ച് ബോഡിക്ക് ഷോൾഡർ എത്ര എടുക്കണം? നോർമൽ ഷർട്ടിന് ഷോൾഡർ എത്ര എടുക്കണം കണക്ക്? അത് ഒരു കണക്ക് വെച്ചോളാം ആദ്യം. അതായത് നോർമൽ ഷോൾഡറിന് നമ്മൾ കണക്ക് വന്നിട്ട് 8 1/2, 3 3/4 ഇഞ്ച്, 3 1/2 ഇഞ്ചാണ് കണക്ക്. അപ്പം 3 1/2 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 1/2 അതിന് ചേർത്തണം, തേയ്ത്തുമ്പിന് 1 1/2 ചേർത്തണം. അപ്പം 3 1/4 ആണ് ഈ ഷർട്ടിന് ഉള്ള അളവ്, 3 1/4 ആണ് ഷർട്ടിൻ്റെ നോർമൽ ഷോൾഡർ അളവ്. അപ്പോൾ അത് കാരണം 3 1/4 മാർക്ക് ചെയ്യാം ആദ്യം, തേയ്ത്തുമ്പിന് ചേർത്തി 3 1/4. ഇപ്പോൾ നോർമൽ ഷോൾഡർ കട്ട് ചെയ്യുന്ന മെത്തേഡ് അറിയണവർക്ക് ഇതാണ് കണക്ക്. ആദ്യം അവിടെ 3 1/4 ഇഞ്ച് കട്ട് ചെയ്തു ബാക്ക് തെട്ടിൽ, അതിനുശേഷം ഇവിടെ നോർമൽ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ ഇതാണ് മെത്തേഡ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് താഴെ നമ്മൾ ഷോൾഡർ ഇറക്കുന്നത് അത് വേറെ മെത്തേഡ്. ഇപ്പോൾ ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ ക്രോസ് ഡൗൺ വന്ന് 1 1/4 ചെയ്തു, ഇതിൽ വന്ന് 1 1/2 ഇഞ്ച് മതി, 1 1/2 ഇഞ്ച് കമ്മിയാക്കാം ചെറിയ കുട്ടികളുടെ ഷർട്ടിൽ. അത് കാരണം 1 1/2 ഇഞ്ച് എടുത്താലും മതി. ഇവിടെ 1 1/2 ഇഞ്ച് ഫ്രണ്ടിലെടുത്തത് 1 1/4. അങ്ങനെ ചെയ്താൽ മതി. ബാക്കിൽ നമ്മൾ ഈ ഷേപ്പ് 1 1/2, ഫ്രണ്ടിലെടുത്തത് 1 1/4. കഴുത്തെടുക്കുന്നത് ഫ്രണ്ടിൽ 2 ഇഞ്ച്, ഫ്രണ്ടിൽ 2 വെച്ചു, ഷോൾഡർ വന്ന് 14, 7 7/4 ഇഞ്ച്, 7 1/4 ഇഞ്ച് ഷോൾഡർ. കഴുത്തെടുക്കുന്നത് 1 1/2 ഇഞ്ച് ചേർത്താൽ കുഴപ്പമില്ല, 2 ഇഞ്ച് ഫ്രണ്ട് വെച്ചു, 2 1/2 കൂടെ വയ്ക്കാം. വച്ചിട്ട് ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നോർമൽ ഷോൾഡർ. നമ്മൾ നോർമൽ ഷോൾഡർ കട്ട് ചെയ്യുന്നവർക്ക് ഈ മെത്തേഡ് മതി. ഇപ്പോൾ ഷർട്ട് നമ്മൾ ബാക്കിൽ ഫ്ലീറ്റ് വെച്ച കാരണം ഷോൾഡർ ഇറക്കി കട്ട് ചെയ്യണം. അപ്പോൾ 3 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഐഡിയ ചെയ്യേണ്ടത്. മാക്സിമം 2 ഇഞ്ച് വരെ കട്ട് ചെയ്യുക. ഈ ഷർട്ടിന് 1 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ബാക്ക് വെട്ടി അതിനെ എടുക്കുക. നിങ്ങൾക്കത് ചിലർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന അതേ ഉള്ളൂ. ഇപ്പോൾ 3 1/4 നമ്മൾ ഇപ്പോൾ നോർമൽ അളവിനുള്ള അളവ് 3 1/4. ഇപ്പോൾ ഷോൾഡർ ഇറക്കി കട്ട് ചെയ്യുന്നത്, താഴെ ഇറക്കി കട്ട് ചെയ്യുന്നത്, ഇതിൽ നിന്ന് 1 1/2 ഇഞ്ച് ഈ ഷോൾഡറിൽ അധികം ചേർത്തുക.
രണ്ടും ഒന്നു തന്നെ. അതിൽ നിന്ന് കമ്മിയാക്കിയാൽ ഇതിൽ അധികം ചേർക്കുക, ഇതിൽ അധികം ചേർത്തിയാൽ അതിൽ കമ്മിയാക്കുക, രണ്ട് സെയിം കണക്ക് തന്നെ. അപ്പോൾ ഈ സോളിൽ 1.5 അധികം ചേർത്തണം, 1.5. അതന്നെ നിങ്ങൾ മെയിനാ നോട്ട് ചെയ്യണം, അത് തന്നെ 1.5 നമ്മൾ അധികം ചേർത്തിട്ടുണ്ട്, 1.5 അധികം ചേർത്തി കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒന്ന് വലിയ ഷോൾഡറായി അല്ലേ. അപ്പോൾ നമ്മൾ ബാക്ക് തട്ട് നമ്മൾ നോർമലാണ് വെട്ടണ മെത്തേഡ് ആദ്യം വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് 1.5 അധികം ചേർത്ത് കഴിയണം, അതിൽ 1.5 മൈനസ് ആക്കണം, കമ്മിയാക്കണം. അതെ, ഇത് ചിലർക്ക് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് അങ്ങനെ തനിയെ പ്രത്യേകം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ നിന്ന് 1.5 വെട്ടിയെടുക്കണം, അപ്പോഴേ ഒന്ന് അത് രണ്ട് സെറ്റാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷോൾഡർ ലെങ്ത്ത് ഹൈറ്റ് കൂടുതലാണ് വരും, അപ്പോൾ കഴുത്ത് അങ്ങനെയുള്ള മിസ്റ്റേക്ക് നിറയെ വരും. 1.5 കമ്മിയാക്കുക. ഇതൊന്ന് ഷോൾഡർ, ആപ്പ് ഷോൾഡർ, ഫ്ലീറ്റ്, നമ്മൾ ബാക്കിൽ റെഡിമെയ്ഡ് ഷർട്ടിൽ ഫ്ലീറ്റ്, സെൻറ്ററിൽ ഫ്ലീറ്റ്, ബാക്സ് ഫ്ലീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ ഈ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ മടിച്ച് കറക്റ്റായി മടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് രണ്ടും സെറ്റാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മടിച്ച് നോക്കുമ്പോഴേ അറിയാം. അങ്ങനെ സെറ്റായില്ലെങ്കിൽ കൂടെ അതിൽ ഏതെങ്കിലും ചെറിയ മിസ്റ്റേക്ക് നമുക്ക് അറിയും. ഇങ്ങനെ മടിച്ച് നോക്കുമ്പോൾ കറക്റ്റായി വരണം, രണ്ടും സെറ്റാകണം. അപ്പോഴേ വന്നിട്ട് കോളറിൽ അങ്ങനെയുള്ള ചുരുക്ക് അങ്ങനെയുള്ളത് അത് വരാതെ നീറ്റായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കി, വളരെ നീറ്റായിട്ട് വരും. ഇതേ ചെറിയ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ ഇതേ ഡിവൈഡ് കണക്ക്, ഈ ഡിവൈഡ് കണക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി, കറക്റ്റായി വരും, മിസ്റ്റേക്ക് ഇല്ലാതെ നീറ്റായി വരും. ഓക്കെ, നമസ്കാരം, നന്ദി.